23 വിദേശ ഡോഗ് ബ്രീഡുകളെ ബാൻ ചെയ്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഉത്തരവ് വന്നായിരുന്നു. അത് കർണാടക ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിലവില് കർണാടക സ്റ്റേറ്റിലേക്ക് മാത്രമാണ് ഈ ബാൻ എന്ന് പറയുന്നത്, സോറി ബാൻ അല്ല, സോറി സ്റ്റേ എന്ന് പറയുന്നത്. സ്റ്റേ ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഏജൻസികളെയും, അതായത് ഡോഗുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഏജൻസികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പഠനം നടത്തി അതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇങ്ങനെ ഒരു ഉത്തരവ് ഇറങ്ങിയേക്കുന്നത്, അതുകൊണ്ടിട്ട് സ്റ്റേ ചെയ്യുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു, അങ്ങനെ റിപ്പോർട്ട് വന്നാൽ മാത്രമേ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ. യഥാർത്ഥത്തിൽ ലോജിക്കില്ലാത്ത ഒരു റിപ്പോർട്ടാണ് എന്ന് തോന്നുന്നു. കാരണം ഇന്ത്യയിലെ KCI, അതായത് കെനൽ ക്ലബ്ബ് ഓഫ് ഇന്ത്യ, ഒരു മെയിൻ സംഘടനയാണല്ലോ ഡോഗിന് ലൈസൻസ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതേപോലെ ഒരു സംഘടനയെ പോലും ഉൾപ്പെടുത്താതെയാണ് ഈ ഒരു വിദഗ്ധ സമിതിയുടെ പഠനം എന്ന് പറയുമ്പോൾ അത് അതിനകത്ത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റത്തില്ല. കാരണം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പഠനം നടത്തിയേക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. പഠനത്തിൽ പറഞ്ഞേക്കുന്നത് ഇത് അപകടകാരികളായിട്ടുള്ള ബ്രീഡുകളാണ് എന്നാണല്ലോ. അപ്പോൾ അപകടകാരികളായിട്ടുള്ള ബ്രീഡ്സ് എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ വേണം. ഡേറ്റ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഇത്രയധികം ഡോഗ്സിൻ്റെ ബൈറ്റ് വന്നിട്ടുണ്ട്, ആ ബൈറ്റ് എന്ന് പറയുന്നത് ഇത്രയധികം മരണകാരണമായിട്ടുണ്ട്, മരണകാരണമായതിൽ ഇന്ന ബ്രീഡുകൾ കാരണം ഇത്രയും, ഇന്ന ബ്രീഡുകൾ കാരണം ഇത്രയും, അങ്ങനൊക്കെ അല്ലേ. ഇപ്പം ഈ ഒരു ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ പിറ്റ്ബുളും റോട്ട്വീലറും ഒക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട്. അത് ലോകത്ത് പല സ്ഥലത്തും ഉള്ള ഇത് നോക്കിക്കഴിഞ്ഞാലും പിറ്റ്ബുള് റോട്ട്വീലർ എന്നൊക്കെ പറയുമ്പോൾ ഡെത്തിൻ്റെ കണക്കിൽ ടോപ്പിൽ വന്നിട്ടുള്ളതാണ്. മൂന്നാമത്തെ അതിനകത്ത് ജർമ്മൻ ഷെപ്പേർഡാണ് കേട്ടോ, ജർമ്മൻ ഷെപ്പേർഡാണ്. അങ്ങനെ ഒരു വേൾഡ് വൈഡ് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ജർമ്മൻ ഷെപ്പേർഡ് കാരണമുള്ള മരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് ഡോബർമാൻ ഉണ്ട്, ഹസ്കി ഉണ്ട്, അങ്ങനെയുള്ള ബ്രീഡുകളെ, കുറച്ച് ബ്രീഡുകളെ സ്കിപ്പ് ചെയ്യുകയും അതേപോലെ തന്നെ മറ്റ് ബ്രീഡുകളെ, ഇതേവരെ മരണങ്ങൾ ഉണ്ടാക്കാത്ത പല ബ്രീഡുകളെ ഉൾപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണ് ഈ ഒരു ലിസ്റ്റ് വന്നതെന്ന് പറയുന്നത്. അപ്പോൾ ലിസ്റ്റിൻ്റെ ഒരു ആധികാരികത എന്ന് പറയുമ്പോൾ കോടതിയിൽ ഈസിയായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും ആ ഒരു കേസിന് പോയി കഴിഞ്ഞാലും. അപ്പോൾ ആ ലിസ്റ്റ് കറക്റ്റ് ആണോ, ആ ലിസ്റ്റിൽ എന്തുകൊണ്ട് ഈ ഡോഗ് ബ്രീഡുകൾ ഉൾപ്പെട്ടു, അതേപോലൊക്കെ കാണിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിലുള്ള പ്രോബ്ലം എന്തുകൊണ്ടുണ്ടായി, അങ്ങനൊക്കെ അല്ലേ പഠന റിപ്പോർട്ട് വരേണ്ടതെന്ന് പറയുന്നത്. ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഒരു ന്യൂസും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് സംസ്ഥാനങ്ങൾക്ക്, ഡോഗ് ബൈറ്റ് ഹോസ്പിറ്റലിൽ വാക്സിൻ എടുക്കാനായിട്ട് വന്ന് എൻ്റർ ചെയ്തില്ലേ, എൻ്റർ ചെയ്യുമ്പോൾ ഒരു രജിസ്റ്ററിലാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഇപ്പോൾ ഡോഗ് ബൈറ്റിന് ആദ്യത്തെ വാക്സിൻ, രണ്ടാമത്തെ വാക്സിൻ എല്ലാം ഒരു രജിസ്റ്ററിൽ തന്നെ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ കണക്കെടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഡോഗ് ബൈറ്റ് കിട്ടിയതിന് 4 വട്ടവോടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 4 ഡോഗ് ബൈറ്റായിട്ടായിരിക്കും ചിലപ്പോൾ കണക്കാക്കുന്നതെന്ന് പറയാം. അപ്പോൾ കണക്കുകളിൽ എങ്ങനെ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം കാണും. ഇപ്പോൾ പറഞ്ഞേക്കുന്ന നിർദ്ദേശം അനുസരിച്ചിട്ട് ആദ്യത്തെ ബൈറ്റിന് ഒരു സെപ്പറേറ്റ് രജിസ്റ്റർ കീപ്പ് ചെയ്യുക എല്ലാ ഹോസ്പിറ്റലിലും, അതേപോലെ വീണ്ടും രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും വാക്സിൻ എടുക്കുന്നതിന് വേറെ രജിസ്റ്റർ കീപ്പ് ചെയ്യുക. പെറ്റ് ഡോഗ്സിൻ്റെയും സ്ട്രീറ്റ് ഡോഗ്സിൻ്റെയും ബൈറ്റ് രണ്ടായിട്ട് കീപ്പ് ചെയ്യുക, രണ്ട് രജിസ്റ്റർ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ മാത്രമല്ലേ ഏതൊക്കെ ഡോഗിൽ നിന്ന് ഏതൊക്കെ ബ്രീഡുകളിൽ നിന്ന് ബൈറ്റ് വന്നു, എത്ര ബൈറ്റ് ഉണ്ട് അതിനകത്ത്, എത്ര ബൈറ്റ് ഡേഞ്ചറസ് ആണ്, എത്ര ബൈറ്റ് ഡെത്തിന് കാരണമായിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ക്ലാരിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ കൂടുതലായിട്ടൊന്ന് വ്യക്തമായിട്ടൊരു പഠന റിപ്പോർട്ടും പറ്റുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് രജിസ്റ്റർ കീപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നത് നല്ലൊരു നിർദ്ദേശമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനുശേഷം കൂടുതലായിട്ട് ഇപ്പോൾ ഒരു മാസത്തെ ആ ഒരു റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റുമല്ലോ. ഇപ്പോൾ 1000 ഡോഗ് ബൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എത്ര എണ്ണം പെറ്റ് ഡോഗ്സിൻ്റെ ബൈറ്റ് ഉണ്ട്, അതിനകത്ത് എത്ര എണ്ണം റോട്ട് വീലറിൻ്റെ ബൈറ്റ് ഉണ്ട്, എത്ര എണ്ണം ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ബൈറ്റ് ഉണ്ട്, അതേപോലെ എത്ര എണ്ണം പിറ്റ്ബുളിൻ്റെ ബൈറ്റ് ഉണ്ട്, അതേപോലെ സ്ട്രീറ്റ് ഡോഗിൻ്റെ ബൈറ്റ് എത്ര എണ്ണം ഉണ്ട്, ഇതിനകത്ത് എത്ര എണ്ണം ഡേഞ്ചറസ് ആയിട്ട് വന്നിട്ടുണ്ട്, ഇതെല്ലാം അറിയാനായിട്ട് പറ്റും. ഇതെല്ലാം വെച്ചിട്ട് ഏതാണ് ഡേഞ്ചറസ് ആയിട്ടുള്ള ബൈറ്റ് കൂടുതൽ ഉണ്ടാക്കിയേക്കുന്ന ബ്രീഡ് എന്ന് കണ്ടെത്തി അതിനെ ഒരു പ്രയോറിറ്റി ഓർഡറിൽ ലിസ്റ്റ് ചെയ്തിട്ട് അവിടെ ഒരു നിരോധനമോ കാര്യങ്ങളോ ഒക്കെ കൊണ്ടുവരുമ്പോൾ അപ്പോൾ കോടതിക്കാന്നുണ്ടെങ്കിലും വളരെ ക്ലാരിറ്റി ഉണ്ടായിരിക്കും ഇതിനകത്ത്. ഈ ആര് ആണെന്നുണ്ടെങ്കിലും എതിർക്കാനായിട്ട് പറ്റത്തില്ല. നമുക്കിപ്പോൾ ഒരാൾ പോലും ഡോഗിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആനിമലിൻ്റെയോ ബൈറ്റ് ഏറ്റിട്ട് മരിക്കണം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ലല്ലോ. നമ്മളിത് പത്രത്തിലുള്ള വാർത്തകളായിട്ട് വായിച്ചു പോകുമ്പോൾ പല കുടുംബങ്ങൾക്കും അവരുടെ ഒരു എന്താണ് ജീവിതം തന്നെ വഴിമുട്ടുന്ന ഒരു കേസായിട്ട് മാറുമല്ലേ. ഇപ്പോൾ ഇത് ഡോഗ്സിൻ്റെ മാത്രമല്ല, വന്യജീവികൾ ഒരുപാട് വന്നിട്ട് നാട്ടിൽ വന്നിട്ട് ആക്രമണങ്ങൾ ഉണ്ടാകുകയും മരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനകത്തെല്ലാം ഓരോ കുടുംബത്തിലെ ഓരോ അംഗത്തിനെ നഷ്ടപ്പെടുവാണ്. എന്താ മോളെ, എന്തോ തരാം, എടുത്തുതരാം കേട്ടോ, പ്രോമിസ് ഡീൽ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഇതാണ്. ഇത് നമുക്ക് ഇപ്പം ഒരുപാട് പേർക്കും നമ്മൾ ഒരു സേഫ് സോണിൽ നിൽക്കുന്നവരാണ്. സേഫ് സോണിൽ നിൽക്കുന്നവർക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ആനിമൽ അറ്റാക്കോ ഒന്നും അവരെ അഫക്റ്റ് ചെയ്യത്തില്ല. അവർക്ക്
ഇവിടെ ഇരുന്ന് കാറിലോ ജീപ്പിലോ ഒക്കെ സഞ്ചരിച്ച് ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. നമുക്കൊക്കെ ഡയലോഗ് അടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിലും ഒരുപാട് പേർക്ക് അത് പറ്റത്തില്ല. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ മരിച്ച കേസുകളൊക്കെ വന്നിട്ടുണ്ട്. കൊച്ചു കുഞ്ഞ് മരിക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, 2 വയസ്സുള്ള കുഞ്ഞ് 4 വയസ്സുള്ള കുഞ്ഞ് ഒക്കെ മരിച്ച കേസ് കോടതി കിടപ്പുണ്ട്. അപ്പൊ കോടതിക്ക് ഇത് ഇഗ്നോർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അവർ തീർച്ചയായിട്ടും എന്തെടുക്കണം, നടപടി എടുക്കണം എന്നുള്ളത് ചോദിച്ച് റിപ്പോർട്ട് മേപ്പോട്ട് കേന്ദ്രത്തിനായിരിക്കും, അവിടുന്ന് തീർച്ചയായിട്ടും പറയണം. പക്ഷെ ഇങ്ങനെ ചുമ്മാതെ തട്ടിക്കൂട്ടി ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി അത് വെച്ചിട്ടൊന്നും നടക്കത്തില്ല. കാരണം ഇതെല്ലാം ഓരോരോ ജീവനുകളും ജീവികളുമാണല്ലോ. അപ്പൊ അങ്ങനെ പറ്റത്തില്ല. കാരണം ഒരു സംഘടന ഇതിന് ഒരു സൈഡിൽ നിന്നും മറ്റേ സംഘടന മറ്റേ സൈഡിൽ നിന്നും എല്ലാം കേസിന് പോകും. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതാണ്. 2030 ഇന്ത്യ റാബിസ് ഫ്രീ നേഷൻ ആക്കും എന്നുള്ള ഒരു ഒരു ആഗ്രഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഭയങ്കര ഭീകരമായിട്ടുള്ള ടാസ്ക്കാണ്, നടത്തിയെടുക്കാനായിട്ട് ഭയങ്കര പാടാണ്. കാരണം 3.5 കോടിയോളം സ്ട്രീറ്റ് ഡോഗ്സും അതേപോലെ തന്നെ 1 കോടിയോളം പെഡ് ഡോഗ്സും ഒക്കെ ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇത് കൂടാതെ വേറെ ക്യാറ്റ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റി വേറെയുണ്ട്, അതേപോലെ മറ്റ് വന്യജീവികളും എല്ലാം നാട്ടിലോട്ട് ഇറങ്ങി വരുന്നതാണ്. അപ്പോൾ റാബിസ് ഫ്രീ രാജ്യം ആക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നടക്കത്തില്ല, എന്നാലും ഭയങ്കരമായിട്ട് മിനിമൈസ് ചെയ്യാം. മെജോറിറ്റി റാബിസ് കേസും ഡോഗ്സിൽ നിന്നാണല്ലോ ഉണ്ടാകുന്നത്. അപ്പം ഡോഗ്സിൽ നിന്ന് ഉണ്ടാകുന്നത് ഒരു പരിധി വരെ നമ്മൾ വാക്സിൻ എടുത്തും അതേപോലെ മറ്റു രീതികളിലൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും വലിയ ഒരു ഹ്യൂജ് നമ്പർ എന്ന് പറയുന്നത് ഒരു ഇഷ്യൂ തന്നെയാണ്. നമ്മുടെ ഇപ്പോൾ ഇത്രയും ഡോഗ്സിൻ്റെ ഇമ്പോർട്ട് ഇന്ത്യയിലോട്ട് നിരോധിച്ചുകൊണ്ടാണല്ലോ ഉത്തരവെടുത്തത്. അതായത് നമ്മുടെ ഒരു പെറ്റ് ഡോഗിനെ നമുക്കിപ്പോൾ USലോട്ടോ ഓസ്ട്രേലിയയിലോട്ടോ ഒക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നടക്കാത്ത കാര്യമാണ്. നടക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഡിഫിക്കൽട്ടി ടാസ്ക്കാണ്. കൊണ്ടുപോകാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം റാബിസ് ത്രെട്ടുള്ള ഒരു രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കുറേ ടെസ്റ്റുകളൊക്കെ പാസ്സാവേണ്ടതായിട്ടുണ്ട്. ഇവർക്ക് വാക്സിനേറ്റഡ് ആണ്, വാക്സിനേഷൻ എഫക്റ്റീവ് ആണ്, ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഉള്ള റിപ്പോർട്ട് ടെസ്റ്റ് റിസൾട്ടുകളൊക്കെ കൊടുക്കണം. ഈ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് എങ്ങ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അംഗീകരിക്കത്തില്ല. ഇപ്പം നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ തന്നെ ഇതേപോലെ ഡോഗിൻ്റെ അങ്ങോട്ട് USലോട്ട് കൊണ്ടുപോകാനായിട്ടേ ടെസ്റ്റ് ചെയ്തപ്പോൾ 2 ടെസ്റ്റിൽ റിജക്റ്റ് ആയായിരുന്നു. റിജക്റ്റ് ആകുമ്പോൾ എന്ന് പറയുമ്പോൾ ഒരു ഇമ്മ്യൂണിറ്റിക്ക് ഒരു മിനിമം വാല്യൂ പറയുന്നുണ്ട് ടെസ്റ്റിൽ. അപ്പോൾ ആ ഒരു മിനിമം വാല്യൂ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ 3 മാസമൊക്കെ കഴിയുമ്പോൾ വീണ്ടും ഒരു ടെസ്റ്റ് കൊടുക്കും. ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് ചെയ്യുന്നത് ഓസ്ട്രേലിയയിലും ഒക്കെ ആണ്, ഓസ്ട്രേലിയയിൽ അംഗീകൃത ലാബുകളിലാണ് ചെയ്യുന്നത്. അവിടുന്ന് ചെയ്തിട്ട് റിസൾട്ട് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അത് റിജക്റ്റ് ആകും. റിജക്റ്റ് ആയാൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. അപ്പം ഇവിടെ നിന്നുള്ള ഡോഗ്സിനെ അത്രയും ഭീകരജീവികളായിട്ടാണ് അവരെ കാണുന്നതെന്ന് പറയുന്നത്. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ള ഇന്ത്യ എന്നല്ല ഏഷ്യൻ കൺട്രീസിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ള ഏകദേശം 4 ഡോഗ്സിന് റാബിസ് അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ അവിടെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കേസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ കഴിഞ്ഞ ഒരു വർഷം മാത്രം ഏതാണ്ട് 450 കേസുകൾ ഇതേപോലെ ഇമ്പോ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് അതായത് പെറ്റ്സിനെ വളർത്താനായിട്ട് കൊണ്ടുപോകാനായിട്ട് അവർ ടെസ്റ്റിന് അയച്ചതിനകത്ത് 450 കേസുകൾ റിജക്റ്റ് ആകുകയും ചെയ്തു. അപ്പോൾ വാക്സിനേഷനും അതേപോലെയുള്ള കാര്യങ്ങളും എല്ലാം എടുത്ത ഡോഗ്സ് ആണെന്നുണ്ടെങ്കിൽ പോലും അതിന് ഇമ്മ്യൂണിറ്റി ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ കാര്യമില്ലല്ലോ. അപ്പോൾ ഒരുപാട് കാരണങ്ങൾ കൊണ്ടിട്ട് ഇതെന്ന് പറയുന്നത് CDC ഒക്കെ ഇപ്പം 2024 റിപ്പോർട്ടിൽ പോലും പറഞ്ഞതനുസരിച്ചിട്ട് ഇങ്ങോട്ട് വരുന്ന ഇന്ത്യയിലോട്ട് വരുന്ന വിനോദസഞ്ചാരികൾക്കൊക്കെ ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ആനിമൽ ബൈറ്റിനെ ഭയക്കുക എന്നുള്ള രീതിയിലൊക്കെ. അപ്പം നമ്മൾ നല്ലൊരു വിനോദസഞ്ചാരത്തിനൊക്കെ പറ്റിയൊരു രാജ്യം തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലുള്ള കാരണങ്ങൾ കൊണ്ടിട്ട് നമ്മൾ ലോകത്തിൻ്റെ മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ പുറകോട്ട് പോവുക എന്ന് പറയുന്നത് ഒരു പറ്റുന്ന കാര്യമല്ലോ. അപ്പോൾ കൃത്യമായിട്ടുള്ള നടപടികൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും എടുത്ത് ഒരു മനുഷ്യർ പോലും ഇതേപോലെ ആനിമൽ ബൈറ്റ് കാരണം മരിക്കാത്ത ഒരവസ്ഥയിലോട്ട് വരുവാണ് വേണ്ടത്. പക്ഷേ അതിനു വേണ്ടിയിട്ട് ഇതേപോലെ എന്താണ് ഒരു വ്യക്തതയില്ലാത്ത റിപ്പോർട്ടും അതിനെ തുടർന്നിട്ടുള്ള ഓർഡറും ഒന്നുമല്ല വേണ്ടത്. വ്യക്തതയുള്ള റിപ്പോർട്ട് വേണം. വ്യക്തതയുള്ള റിപ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ ഡോഗ് ബ്രീഡുകൾ ഇതേപോലെ തന്നെ ലിസ്റ്റ് ചെയ്ത് ഇപ്പം തന്നെ ഈ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തില്ലേ ഇതേപോലുള്ള എന്താണ് ലിസ്റ്റ് വേറെ സെപ്പറേറ്റ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ 2-3 മാസമൊക്കെ കഴിയുമ്പോൾ ഒരു വ്യക്തമായിട്ടുള്ള ഐഡിയ കിട്ടും ഏത് എവിടെ നിന്നാണ് കൂടുതൽ ബൈറ്റ് വരുന്നതും എവിടെ നിന്നാണ് അത് കൂടുതൽ ഡേഞ്ചറസ് ആവുന്നതെന്നുള്ളതൊക്കെ. അപ്പോൾ ആ ഒരു റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു പുതിയ പഠന റിപ്പോർട്ട് തയ്യാറാക്കാം. അതനുസരിച്ചിട്ട് ഏത് ഡോഗ് ബ്രീഡാണോ പ്രശ്നം ഇപ്പോൾ അവരെ നിരോധിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അതെ ബ്രീഡാകാത്ത വിധത്തിൽ സർജറി ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത് നമുക്ക് എതിർപ്പുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ ഇവിടെ തന്നെ ഇവരെ ഞാൻ പറഞ്ഞില്ലേ ടൂണയൊക്കെ സർജറി ചെയ്തിട്ടാണ് റോട്ട്വീലർ പോലുള്ള ലാർജ് ബ്രീഡുകളെ തീർച്ചയായിട്ടും അർഹിക്കുന്ന കരങ്ങളിലോട്ട് മാത്രമേ എത്താനായിട്ട് പാടുള്ളൂ. കാരണം
അവരെ ട്രെയിൻ ചെയ്ത് നല്ല രീതിയിൽ വളർത്തേണ്ട ഡോഗ്സ് തന്നെയാണ്. ഇപ്പോൾ ചെറിയൊരു ഇന്ത്യൻ സ്പിറ്റ്സിൻ്റെ അത്രയും പോലും ചിലപ്പോൾ അഗ്രഷൻ റോഡ് വീലർ കാണിക്കണമെന്നില്ല, അതൊരു ഫാക്റ്റ് തന്നെയാണ്. പക്ഷേ അഗ്രഷൻ കാണിച്ചാൽ ഉണ്ടാകുന്ന ബൈറ്റ് എന്ന് പറയുമ്പോൾ മറ്റേതിനെക്കാട്ടിൽ ഡാമേജ് ഉണ്ടാകും. എന്താ അടിയും ഡേവിറ്റ്, ഈ ബോർബിളൊന്നും ഈ ലിസ്റ്റിന്റെ അറ്റത്ത് പോലും ഇല്ല കേട്ടോ. അതായത് ഈ എന്താണ് മരണകാരണമായേക്കാവുന്ന കേസുകൾ വന്നിട്ടുള്ള ലിസ്റ്റില് ഈ ബോർബിൾ എന്നൊക്കെ പറയുന്നത് ലിസ്റ്റില് വളരെ താഴെയൊക്കെ ഉള്ള ഡോഗ്സ് ആണ്. പക്ഷെ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഡോഗ് ഔട്ട് ഓഫ് കൺട്രോൾ ആയെന്ന് വിചാരിക്കുക, അവർക്ക് ഉള്ള ആരോഗ്യം കൂടുതലാണ്, അപ്പോൾ ബൈറ്റിന്റെ ഫോഴ്സും എല്ലാം കൂടുതലായിരിക്കും, നിയന്ത്രണത്തിൽ നിൽക്കാതെ വരും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവരൊക്കെ വളരെ ലാബ്രഡോർ പോലെ തന്നെയുള്ള വളരെ ക്യൂട്ടായിട്ടുള്ള ബ്രീഡ്സാണ്, ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര കെയറിങ് ആണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ അർഹിക്കുന്നവരിലേക്കല്ലോ അധികം എത്തുന്നതെന്ന് പറയുന്നത്. ഒരു കൗതുകത്തിൻ്റെ പുറത്ത് വളർത്താനായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അങ്ങനെ വളർത്തിക്കഴിഞ്ഞാൽ പലതിനെയും പറ്റത്തില്ല, അതാണ് ഇഷ്യൂ എന്ന് പറയുന്നത്. എന്തുപടി നീ ഇതൊക്കെ കേട്ടോണ്ട് ചുമ്മാ ഇരിക്കുകയാണോ? അപ്പോൾ കിട്ടി ഇൻഫർമേഷൻ പാസ് ചെയ്തേ ഉള്ളൂ. നമ്മളിതിനകത്തൊരു പക്ഷം പിടിച്ചോണ്ടിട്ടല്ല നമ്മളെ ഇൻഫർമേഷൻ തരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഒരു ന്യൂസ് വന്നു, ആ ഇൻഫർമേഷൻ തന്നു. ഇപ്പം ഒന്ന് രണ്ട് ന്യൂസ് വന്നു, ആ ന്യൂസിൻ്റെ ഇൻഫർമേഷൻ തന്നു. ഇത്രയും മാത്രമേ ഉള്ളൂ. നമ്മളിതിനകത്ത് ഒരു പക്ഷത്തുമല്ല. ഇവിടെ എന്ത് നിയമം വന്നാലും, നമ്മുടെ രാജ്യത്ത് എന്ത് നിയമം വന്നു കഴിഞ്ഞാലും നമ്മളതുമായിട്ട് അഡ്ജസ്റ്റ് ആവും. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മളതുമായിട്ട് അഡ്ജസ്റ്റ് ആയിട്ട് അതിനനുസരിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കും, അത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മുടെ നിലവിലുള്ള നമ്മളിവിടെ ഉള്ള പെറ്റ്സിനെ ഒന്നും ആരും കൊണ്ടുപോകാനോ ഒന്നും നമ്മൾ സമ്മതിക്കത്തില്ല, അത്രയേ ഉള്ളൂ. അതല്ലാതെ ഫ്യൂച്ചറിലേക്ക് എന്ത് നിയമം വന്നു കഴിഞ്ഞാലും അത് വ്യക്തമായിട്ട് പാലിക്കുന്നതായിരിക്കും. ഒരു നല്ലൊരു പഠന റിപ്പോർട്ട് വരട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത്. അങ്ങനെ ഇന്ത്യയിൽ സ്റ്റഡീസ് നടക്കുന്നില്ല. ഡോഗ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റഡീസ് വളരെ കുറച്ച് മാത്രമേ നടക്കുന്നുള്ളൂ. നടക്കുന്നതിനകത്ത് പോലും ഇതേപോലെ ആധികാരികതയില്ല. എവിടെയെങ്കിലും ഇപ്പം നമ്മൾ പോലും ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇത് എവിടെ നിന്ന് കൊണ്ടുവന്ന റിപ്പോർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസറബിൾ ആയിരിക്കണമല്ലോ. കൃത്യമായിട്ടുള്ള സർവേ നടത്തണം. സർവേ നടത്തിയതിന് ശേഷം മാത്രമേ പറ്റത്തുള്ളൂ. ഡേ കളയടി. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ലേവെറ്റ് ഓ.